എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാള ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6-ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മഞ്ഞുതുള്ളി എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ്. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട ഉള്ളൂർഎസ് പരമേശ്വരയ്യർ എഴുതിയ കവിതയാണ് മഞ്ഞുതുള്ളി എന്നത്. പ്രഭാതത്തിൽ ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളി സൂര്യപ്രഭയിൽ വർണ്ണവിസ്മയമായിത്തീരുന്നു. സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ മുത്തായിത്തീരുന്ന മഞ്ഞുതുള്ളി കുളിരും അത്ഭുതവുമാണ്. മഞ്ഞുതുള്ളി കവി മനസ്സിലുണ്ടാക്കിയ അത്ഭുതത്തെ അല്ലെങ്കിൽ രസനീയതയെ മിഴിവോടെ മഞ്ഞുതുള്ളി എന്ന കവിതയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. മഞ്ഞുതുള്ളികളോട് കവി പറയുകയാണ്, ഞങ്ങളെ കൈവിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകരുത് എന്ന്. മഞ്ഞുതുള്ളി എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. മഞ്ഞുതുള്ളി എങ്ങോട്ട് പോകുന്നു എന്നാണ് കവി പറയുന്നത്. ഉത്തരം, ഞങ്ങളെ കൈവിട്ട് മഞ്ഞുതുള്ളി സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താണവർത്തൻ പേരിൽ ഇത്രമേൽ ആർദ്രത കാണുവാനെങ്ങുണ്ടു മഞ്ഞിൽ വേറെ. താണവരോട് കാണിക്കുന്ന ആർദ്രത എന്തെല്ലാമാണ്? ഉത്തരം, ഭൂമിയിലേക്ക് വന്നു ചേരുന്ന മഞ്ഞുതുള്ളികൾ പുൽക്കൊടി തലപ്പത്തും പൂക്കളിലുമാണ് ശോഭയോടെ വിളങ്ങുന്നത്. താഴ്ന്നവരോട് ഇത്രമേൽ ദയയും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ മഞ്ഞുതുള്ളിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നാണ് കവി പറയുന്നത്. നെക്സ്റ്റ്, ആതിഥ്യം നൽകാനെത്താൻ വൈകിയത് എന്തുകൊണ്ടാവാം? ഉത്തരം, രാത്രിയിൽ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ആതിഥ്യം നൽകാൻ വൈകിയത് എന്നാണ് കവി പറയുന്നത്. രാവിലെ നേരത്തെ ഉണർന്നു നോക്കിയാൽ മാത്രമേ ചെടികളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അടുത്തത്, മഞ്ഞുതുള്ളിയെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? ഉത്തരം, മഞ്ഞുതുള്ളിയുടെ ശരീരകാന്തി 7 നിറങ്ങളോടുകൂടി ശോഭിക്കുന്നു. നറുമുത്തുകളാണ് മഞ്ഞുതുള്ളികൾ. ഏതോ ദേവത ഭൂമിയിലേക്ക് മുത്തുകൾ തൂകുന്നത് പോലെയാണ് ആകാശത്തുനിന്ന് മഞ്ഞുതുള്ളികൾ പതിക്കുന്നത്. മഞ്ഞുതുള്ളിയാകുന്ന അലങ്കാരങ്ങൾ കോർത്ത് അണിയിച്ചത് ദേവസുന്ദരികളാവാം. അത്രത്തോളം ഭംഗി അവയ്ക്ക് കൈവന്നിരുന്നു എന്ന് വ്യക്തം. ഇത്തരത്തിലാണ് കവി മഞ്ഞുതുള്ളിയെ വർണ്ണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, മഞ്ഞുതുള്ളിയുടെ ശരീരത്തിന് 7 നിറങ്ങൾ നൽകിയത് ആരാണ്? ഉത്തരം, സൂര്യനാണ് മഞ്ഞുതുള്ളിയുടെ ശരീരത്തിന് മഴവില്ലിൻ്റെ 7 നിറങ്ങൾ നൽകിയത്. അടുത്തത് പദപരിചയമാണ് നമുക്ക് നോക്കാനുള്ളത്. സ്വർഗത്തേക്ക് വെളുപ്പുള്ള, തണുപ്പുള്ള, ശുദ്ധിയുള്ള, മാലാഖ, ധനം, പൂജയ്ക്കായുള്ള ജലം എന്നീ അർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തും. ഉത്തരം, സ്വർഗത്തിലേക്ക് എന്നർത്ഥം വരുന്ന പദം നാഗമാണ്. അതുപോലെ വെളുപ്പുള്ളവ എന്നർത്ഥത്തിൽ വരുന്നത് ശേദങ്ങളാണ്. തണുപ്പുള്ളവ ശീതങ്ങൾ. ശുദ്ധിയുള്ളവ എന്നർത്ഥം വരുന്നത് പൂതങ്ങൾ എന്നതാണ്. മാലാഖ എന്നർത്ഥം വരുന്നത് വിൺമാങ്കയാണ്. ധനം എന്നർത്ഥം വരുന്ന പദം വിത്തമാണ്. പൂജയ്ക്കായുള്ള ജലം എന്നർത്ഥം വരുന്നത് അർഘ്യം. നെക്സ്റ്റ്, വിശകലനം ചെയ്യാമെന്നതാണ്. മഞ്ഞുതുള്ളികൾ പോകുന്നതോടെ കാഴ്ച നഷ്ടപ്പെടും എന്ന് പറയാൻ കാരണം എന്തായിരിക്കാം? കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, മഞ്ഞുതുള്ളികൾ പോയി മറഞ്ഞാൽ കണ്ണുകൾക്ക് കാഴ്ചയുടെ വിരുന്ന് നഷ്ടമാകും. അതാണ് കാഴ്ച നഷ്ടമാകുമെന്ന് കവി പറയുന്നത്. പുൽകളെ കിരീടം വെച്ച റാണിമാറാക്കുന്നതും പൂക്കൾക്ക് സൗന്ദര്യം നൽകുന്നതും എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യ കന്തളങ്ങളായ മഞ്ഞുതുള്ളികളാണ്. തണുത്തതും വെളുത്തതും ശുദ്ധങ്ങളുമായ മഞ്ഞുതുള്ളി കണ്ണുകൾക്ക് മനോഹരമായ കാഴ്ച തന്നെയാണ്. ശബ്ദമങ്ങി കണ്ടെത്താം എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത്രമേൽ ശേദങ്ങൾ, അത്രമേൽ ശീതങ്ങൾ, അത്രമേൽ പൂതങ്ങൾ നിങ്ങളല്ല. ശേദം, ശീതം, പൂതം എന്നീ പദങ്ങളുടെ പ്രത്യേകത എന്ത്? ഇവ കവിതയ്ക്ക് എങ്ങനെ ഭംഗി നൽകുന്നു? ഉത്തരം, ശേദം, ശീതം, പൂതം എന്നീ പദങ്ങൾ മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം വർണ്ണിക്കാനാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞുതുള്ളി തണുത്തതും വെളുത്തതും പരിശുദ്ധവുമാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അക്ഷരങ്ങളുടെ ആവർത്തനം കവിതയുടെ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്നു.
ഇത്രയും പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.